അനധികൃത റിസോർട്ട് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടിന്റെ വാദങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയുന്ന പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അധികാരങ്ങൾക്കും പണം കുമിഞ്ഞുകൂടാനുമുള്ള ചെപ്പടി വിദ്യ പയറ്റുന്നതിനിടയിൽ ആവശ്യമായ രേഖകൾ അതാത് സമയങ്ങളിൽ പുതുക്കാൻ കുഴൽനാടൻ മറന്നുപോയി എന്ന് തോന്നുന്നു. ഒരു കള്ളം മറയ്ക്കാൻ മറ്റൊരു കള്ളം, അവസാനം കള്ളങ്ങൾ കൊണ്ടൊരു ചീട്ടുകൊട്ടാരം തന്നെ പണിഞ്ഞു. അവസാനം എല്ലാം കൂടെ തകർന്ന് താഴേക്ക് വീണു. ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസ്സുകാരുടെ പൊയ്മുഖങ്ങൾ ഓരോന്നായി അഴിഞ്ഞു വീഴുന്നത്. അധികാരത്തിന്റെ മറവുപറ്റി എന്ത് അഴിമതി വേണമെങ്കിലും ചെയ്യാമെന്നാണ് ഇക്കൂട്ടരുടെ ധാരണ. ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ MLA യുടെയും ബിനാമികളുടെയും ഉടമസ്ഥതയിലുള്ള റിസോർട്ട് 6 മാസമായി പ്രവർത്തിക്കുന്നത് ലൈസൻസ് ഇല്ലാതെയാണ്. റിസോർട്ട് ലൈസൻസ് പുതുക്കി നൽകിയിട്ടില്ലെന്ന് ചിന്നക്കനാൽ പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നു. മാർച്ചിലാണ് ലൈസൻസ് പുതുക്കേണ്ടിയിരുന്നത്, എന്നാൽ ആവശ്യമായ രേഖകൾ നൽകിയിരുന്നില്ല. മാത്രമല്ല ഹോം സ്റ്റേക്കാണ് അപേക്ഷ നൽകിയതും. എന്നാൽ ദിവസ വാടകയ്ക്കുള്ള റിസോർട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. റിസോർട്ടെല്ലാം ഹോം സ്റ്റേ ആണെന്നുള്ള കുഴൽനാടന്റെ വാദം ഇതോടെ പൊളിയുകയാണ്. വസ്തുത മറച്ചുവെച്ചുകൊണ്ടാണ് കുഴൽനാടൻ പലതവണ വാർത്താ സമ്മേളനം നടത്തിയതും. ഇതുവഴി പൊതുജനങ്ങളുടെയും നിയമത്തിന്റെയും കണ്ണിൽ പൊടിവാരിയിടാനാണ് ഇവർ ശ്രമിക്കുന്നത്. സ്വകാര്യ ഗസ്റ്റ് ഹൗസ് ആയാണ് കെട്ടിടം പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു കുഴൽനാടന്റെ ആദ്യ വാദം. എന്നാൽ ചിന്നക്കനാൽ പഞ്ചായത്ത് കുഴൽനാടന് റിസോർട്ട് നടത്തിപ്പിനായുള്ള ലൈസൻസ് ആണ് നൽകിയതെന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് ആ വാദം പൊളിഞ്ഞത്. MLA പദവി ദുരുപയോഗം ചെയ്ത പഞ്ചായത്ത് അധികൃതരെ സ്വാധീനിച്ചാണ് കുഴൽനാടൻ ലൈസൻസ് വാങ്ങിയതെന്നും ഇതോടെ തെളിഞ്ഞു. കഴിഞ്ഞ ദിവസം കോട്ടയത്തും തൊടുപുഴയിലും മാധ്യമങ്ങളോട് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞത് എല്ലാ അനുമതിയോടെയും കൂടിയാണ് റിസോർട്ട് പ്രവർത്തിക്കുന്നതെന്നായിരുന്നു. എന്നാൽ കഴിഞ്ഞ 6 മാസമായി ലൈസൻസ് ഇല്ലാതെയാണ് 6ാം വാർഡിൽ കെട്ടിട നിർമ്മാണം 279 കപ്പിത്താൻ റിസോർട്ട് പ്രവർത്തിക്കുന്നത്. ചിന്നക്കനാൽ പഞ്ചായത്ത് കഴിഞ്ഞ ഏപ്രിൽ മുതൽ ലൈസൻസ് പുതുക്കി നൽകിയിട്ടില്ല. ഇതോടെ പൂർണ്ണമായും അനധികൃതമായാണ് കുഴൽനാടന്റെ റിസോർട്ട് നടത്തിപ്പെന്ന് വ്യക്തമാണ്. മാത്യു കുഴൽനാടിന്റെ കാപട്യം ജനങ്ങൾ ഒരു നാൾ തിരിച്ചറിയുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അനധികൃതമായി നിലം നികത്തിയ സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരുന്നു. 2022 നവംബറിലാണ് MLA സ്വന്തം പുരയിടത്തിലേക്ക് അനധികൃതമായി മണ്ണിടിച്ചത്. ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും കുഴൽനാടനെതിരെ കോൺഗ്രസ്സുകാർ വാ തുറക്കുന്നില്ല എന്നതാണ് സത്യം.